നവരാത്രി ദിനത്തിൽ രണ്ടാമത്തെ ദിനം ബ്രഹ്മചാരിണി രൂപത്തിലാണ് ആദിപരാശക്തിയുടെ നവദുർഗ ഭാവങ്ങളുടെ രണ്ടാമത്തെ ഭാവം. ബ്രഹ്മചാരിണി ദേവി വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ ജപമാലയും ഇടതുകൈയിൽ കമണ്ഡലവും പിടിച്ചിരിക്കുന്നു. കഠിന തപസ്സു ചെയ്ത ദേവി ഭക്തിയുടെയും തപസ്സിൻ്റെയും ദേവതയാണ്. ബ്രഹ്മചര്യം എന്നാൽ ഏതൊരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നാം പ്രയത്നിക്കുന്നുവോ ആ ഒരു ഉദ്ദേശത്തെ ബ്രഹ്മചര്യം എന്നു പറയുന്നു. തൻ്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ ആ ബ്രഹ്മചാരിക്ക് കഴിയണമെങ്കിൽ അവൻ്റെ തപസ്സ് ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചായിരിക്കണം. ഇവിടെ ആദിപരാശക്തിയുടെ ബ്രഹ്മചാരിണി എന്ന് അതിസംബോധന ചെയ്യാൻ കാരണം സതീദേവി അഗ്നിപ്രവേശം ചെയ്ത് പിന്നീട് ഹിമവാന്റെ പുത്രിയായി ശൈലപുത്രിയായി ജനിച്ചു. ശൈലപുത്രിയായി ജനിച്ച പാർവതി ദേവി ശിവനെ പതിയായി ലഭിക്കുവാൻ വേണ്ടി ദീർഘകാലം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചു. അങ്ങനെ കഠിന തപസ്സു ചെയ്ത അമ്മ ബ്രഹ്മചാരിണി എന്ന പേരിൽ അറിയപ്പെട്ടു. വെള്ളവസ്ത്രം ധരിച്ച് ജപമാലയും കമണ്ഡലവും കയ്യിലേന്തി അനേക വർഷം അതീവ ഭക്തിയോടെ ഭഗവാൻ മഹേശ്വരനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിച്ചു. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ടാണ് പാർവതീദേവിക്ക് മഹേശ്വരനെ ഭർത്താവായി ലഭിച്ചത് എന്നാണ് ഐതിഹ്യം. നവരാത്രി ദിനത്തിൽ നാം പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹങ്ങൾ നമ്മളിൽ വർഷിക്കും, അനുഗ്രഹങ്ങൾ ചൊരിയും എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ദേവിയുടെ അനുഗ്രഹം നവരാത്രി ദിനത്തിൽ അതീവ ശക്തിയോടെ നമ്മളിൽ വർഷിക്കും. നവരാത്രി ദിനത്തിൽ പ്രാർത്ഥനകൾ മന്ത്രജപം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശുദ്ധീകരണവും ഭക്തിപ്രഭാവവും ഉണ്ടാവും.